ഞങ്ങൾ ന്യൂനപക്ഷത്തിനൊപ്പമാണ്, ഞങ്ങൾ അവർക്ക് കൂട്ടു കാണുമേ എന്നൊക്കെ നാഴികയ്ക്ക് 40 വട്ടം പറയുകയും അവരെ അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരൊറ്റ ഭരണകൂടമേ കാണൂ. അത് ഈ BJP സർക്കാർ തന്നെയാണ്. സുഹൃത്ത ജപം പോലെ ഇത് ഇടയ്ക്കിടെ ഉരുവിടുകയും എന്നാൽ അതിന് നേർ വിപരീതമായി പ്രവർത്തിക്കുകയും ചെയ്യുന്ന സർക്കാർ ഇപ്പോഴിതാ വനിതാ ബില്ലുമായി വന്നു. അത്ഭുതം, ഇവർക്ക് ഇത് എന്ത് പറ്റി എന്ന് ചിന്തിച്ച് തീരുന്നതിന് മുന്നേ അത് ഈ കാലഘട്ടത്തിലൊന്നും നടപ്പാക്കാൻ അവർ ഉദ്ദേശിക്കുന്നില്ല എന്ന വസ്തുത വെളിവായി കഴിഞ്ഞു. ഒപ്പം മനസ്സിലാക്കേണ്ടുന്ന മറ്റൊരു വസ്തുത അത് വെറും ഇലക്ഷൻ തന്ത്രമാണ് എന്നുള്ള കാര്യം തന്നെയാണ്. എന്നാൽ അതിന് പിന്നിൽ മറ്റൊരു ദുരുദ്ദേശം കൂടി, അല്ലെങ്കിൽ മറ്റൊരു അജണ്ട കൂടി ഉണ്ടെന്നാണ് ഇപ്പോൾ നിലവിൽ രാഹുൽ ഗാന്ധി തുറന്നു പറയുന്നത്. വനിതാ സംവരണ ബില്ല് ജാതി സെൻസസിൽ നിന്ന് ശ്രദ്ധ തിരിക്കുവാനുള്ള ശ്രമമാണെന്നാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. UPA സർക്കാരിന് വനിതാ സംവരണ ബില്ല് പാസാക്കാനാകാതെ പോയതിൽ ഖേദമുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു. അതോടൊപ്പം തന്നെ അതേസമയം OBC വിഭാഗത്തിൽപ്പെട്ട സ്ത്രീകൾക്കും സംവരണം ഉറപ്പാക്കി ബിൽ പാസാക്കാൻ സാധിക്കാത്തതിൽ കുറ്റബോധമുണ്ടെന്നും അദ്ദേഹം പറയുകയുണ്ടായി. കോൺഗ്രസ് അധികാരത്തിൽ വന്നാൽ ജാതി സെൻസസ് നടത്തുമെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ തങ്ങളുടെ ദുഷ്ടലാക്കുകളെല്ലാം മാറ്റിവെച്ച് സെൻസസ് നടത്താനോ മണ്ഡല പുനർനിർണയത്തിന് കാത്തു നിൽക്കാതെയോ വനിതാ സംവരണം ഉടനടി തന്നെ നടപ്പിലാക്കുവാൻ മോദി സർക്കാർ തയ്യാറാകണമെന്നും രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്നാൽ ആ ആവശ്യം നടക്കുമോ എന്നുള്ളത് നമുക്കറിയില്ല. വനിതാ സംവരണ നിയമം നടപ്പിലാക്കാൻ 10 വർഷമോ അതിൽ കൂടുതലോ എടുത്തേക്കാം. എന്നാൽ തന്നെയും നടപ്പിലാകുമോ എന്ന് ഉറപ്പില്ല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് പാർലമെന്റിന്റെ പ്രത്യേക സമ്മേളനം വലിയ സന്നാഹത്തോടെ വിളിച്ചു ചേർത്ത് പഴയ കെട്ടിടത്തിൽ നിന്നും പുതിയതിലേക്ക് മാറി. നല്ല കാര്യം. ആദ്യം അജണ്ട എന്താണെന്ന് വ്യക്തമായിരുന്നില്ല, പിന്നെയാണ് അറിയുന്നത് വനിതാ സംവരണ ബില്ലുണ്ടെന്ന്. എന്നാൽ അത് ജാതി സെൻസസ് നടത്തണം എന്നുള്ള ആവശ്യത്തിൽ നിന്നും ശ്രദ്ധ തിരിച്ചുവിടാനുള്ള ശ്രമമാണ് എന്ന് തന്നെയാണ് വനിതാ സംവരണ ബില്ല് ആണെന്നാണ് രാഹുൽ ഗാന്ധി പ്രധാനമായും ഉന്നയിച്ചിട്ടുള്ള ആരോപണം. താൻ OBC-ക്കാരനായ നേതാവാണെന്നാണ് പ്രധാനമന്ത്രി ആവർത്തിച്ചു പറയാറുള്ളത്. അങ്ങനെയെങ്കിൽ ഉന്നത സെക്രട്ടറി തലത്തിൽ 3 OBC ഓഫീസർ മാത്രമുള്ളത് എന്തുകൊണ്ടാണെന്നും അദ്ദേഹം വിശദീകരിക്കട്ടെ എന്നും രാഹുൽ ഗാന്ധി ആങ്കണ്ടിച്ചുകൊണ്ട് തന്നെ ചോദിക്കുന്നുണ്ട്. ജാതി സെൻസസ് വഴി OBC-ക്കാരെ കണ്ടെത്തുക എന്നതാണ് ആദ്യപടി. എന്നാൽ അതിവിടെ നടന്നിട്ടില്ല. അത് തന്നെയാണ് അദ്ദേഹം കൂട്ടിച്ചേർത്ത് പറയുന്നത്, രാഹുൽ ഗാന്ധി കൂട്ടിച്ചേർത്ത് പറയുന്നത്. ബജറ്റിൽ 5% മാത്രമാണ് OBC അടക്കമുള്ള വിഭാഗത്തിന് വേണ്ടി സംവരണത്തിൽ മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത്. തങ്ങൾ അധികാരത്തിൽ വരുമ്പോൾ ജാതി സെൻസസ് നടത്തുമെന്നും അതുവഴി OBC വിഭാഗം ശാക്തീകരിക്കപ്പെടുകയും ഭരണത്തിൽ അവർക്ക് കൂടുതൽ പങ്കാളിത്തം ലഭിക്കുകയും ചെയ്യുമെന്നും രാഹുൽ ഗാന്ധി ഉറപ്പ് നൽകുന്നുണ്ട്. എന്തു തന്നെയാണെങ്കിലും വാക്കിലൊതുങ്ങുന്ന BJP-യുടെ സ്നേഹപ്രകടനം അതിൽ തന്നെ ഒതുക്കാനാണ് മോദി സർക്കാരിന്റെ തീരുമാനം. അല്ലാതെ സംവരണം നടത്തി തലപ്പത്ത് കയറ്റി ഇരുത്താനൊന്നും അവർ ആരെയും തന്നെ ഉദ്ദേശിക്കുന്നില്ല. അതിപ്പോൾ വനിതകളാണെങ്കിലും OBC-ക്കാരെയാണെങ്കിലും. പിന്നെ ബാക്കിയുള്ളതോ എല്ലാം വെറും പ്രഹസനം എന്ന് പേരിട്ട് വിളിക്കാവുന്ന നാടകങ്ങൾ മാത്രം.